നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഒരു കാർ സബ്വൂഫർ എങ്ങനെ അസംബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഒരു കാർ സബ്വൂഫർ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാം, പവേർഡ് സബ്വൂഫർ ആക്കാം, ഇങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത്. ഒരു 300 വാട്ടിൻ്റെ ഒരു സബ്വൂഫറാണിത്. ഒരു 12 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഉപയോഗിക്കുന്നത് JBL എന്ന ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആൽഫയിൻ്റെ ഒരു ക്ലാസ് ടി ആംപ്ലിഫയർ ആണ്, 2 ചാനലിൻ്റെ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ബ്രിഡ്ജ്ഡ് കണക്ഷനാണ്, ആ ഗോൾഡ് ഇതിലുള്ള ഗോൾഡ് കണക്ഷൻ. അതുപോലെ തന്നെ ഒരു SMBS ആണിത്, 300 വാട്ടോളം വരും. 12 വോൾട്ട് DC, അതുപോലെ തന്നെ 25 ആമ്പിയർ ആണ് ഇതിൻ്റെ റേറ്റിങ്. പിന്നൊരു 4 കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, 4700 mAh. ഇതാണ് നമ്മുടെ കാറിൽ ഉപയോഗിക്കുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെയാണത് കണക്റ്റ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് കോയിലുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ 2 പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവ് 2 എണ്ണം ഉണ്ട്, നെഗറ്റീവ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് സീരീസ് ആയിട്ടാണ് അത് കണക്ട് ചെയ്തിരുന്നത്. ഇത് JBL നല്ലൊരു റിവ്യൂ ഉള്ളൊരു ഒരു സംഭവമാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 6000 രൂപകളും വരും ഇങ്ങനെ. ഇതാണ് അതിൻ്റെ ടെർമിനൽസ് ആണ്, നമ്മുടെ സ്പീക്കർ സബ്വൂഫറിൻ്റെ ടെർമിനൽസ് ആണത്. നമ്മളിതിൻ്റെ ആംപ്ലിഫയറും അതുപോലെ തന്നെ അതിൻ്റെ പവർ സപ്ലൈ മൊഡ്യൂളും എല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ ആംപ്ലിഫയറിന് വേറെ ക്ലാമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ സ്ക്രൂ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ആണത് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു മെറ്റലിൻ്റെ ഒരു ക്ലാമ്പിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളത് ബോക്സിൽ തന്നെ ഫിക്സ് ചെയ്യുകയാണ്. നമുക്കത് 2 രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ബോക്സിൽ തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കാറിൽ ആവശ്യമുള്ള സമയത്ത് കാറിൽ ഉപയോഗിക്കാം, വീടിനകത്ത് ഉപയോഗിക്കുന്നത് വീടിന് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതിൽ തന്നെ ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ കേബിൾസ് എല്ലാം നമുക്ക് എപ്പോഴും റിമൂവ് ചെയ്യാനൊക്കെ നിൽക്കേണ്ടത്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. നോർമലി നമ്മൾ LED ഒക്കെ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് പവർ സപ്ലൈ. ഇതിൻ്റെ ആംപിയർ കൂട്ടിയിട്ടാണ്. നമുക്ക് ഇപ്പോൾ 300 വാട്ടിൻ്റെ ഒരു ആംപ്ലിഫയറാണ്, 300 വാട്ടിൻ്റെ സബ്വൂഫറാണ്. നമുക്ക് 300 വാട്ട്സ് തന്നെ മതി. അതുപോലെ നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്റർ ഇടുന്നുണ്ട് ഇതിനകത്ത്. നോർമലി കാറിനൊക്കെ ഒക്കെ ആകുമ്പോൾ ബാറ്ററി ഡൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടി 1 ഫാരഡേ 2 ഫാരഡേൻ്റെ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പവറിൽ നിന്ന് കണക്ട് ചെയ്യാമെന്ന് നമുക്ക് അത്രയും ഒരു പ്രോബ്ലം വരുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു 4700 mAh ഒരു 4 കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തോളും, ഫിൽട്രേഷനും അതുപോലെ തന്നെ സ്റ്റോറേജും മെയിൻറ്റെയിൻ ചെയ്തോളും. ഈ ഹൈ ബാസിലോട്ട് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ചെറിയ പതറച്ചും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇതിപ്പോൾ പ്രോബ്ലം വരില്ല. നമ്മൾ കറക്റ്റ് ആംപിയറിലുള്ള പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്, നമ്മളെ പ്രശ്നം വരില്ല. നമുക്ക് ഇതാണ് അതിൻ്റെ കണക്ഷൻസ്. ആക്ച്വലി നമ്മളതിൻ്റെ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ്, പിന്നെ അതിലൊരു റിമോട്ട് എന്ന് പറഞ്ഞൊരു കണക്ഷൻസ് ഉണ്ട്. ഈ റിമോട്ട് എന്ന് പറഞ്ഞ കണക്ഷനാണ് നമ്മൾ നോർമലി വണ്ടിയുടെയൊക്കെ കാറിലൊക്കെയാണെങ്കിൽ അതിൻ്റെ സ്റ്റീരിയോ സിസ്റ്റം ഓണാകുമ്പോൾ ഓണാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റിമോട്ട്. റിമോട്ടിലോട്ട് നമ്മൾ 12 വോൾട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ഇത് കാറിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ഡയറക്റ്റ് ഇതുപോലെ തന്നെ ഒരു ഫ്യൂസ് വഴി നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നോർമലി ബോഡിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് നമ്മളൊരു ഫ്യൂസ് വഴി നമ്മൾ ആംപ്ലിഫയറിലോട്ട് ഡയറക്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഈ റിമോട്ട് എന്ന് പറഞ്ഞ ആ ഒരു
ടെർമിനലാണ് നമ്മൾ സാധാരണ ആംബ്ലിഫയർ ചെയ്യുന്ന നമ്മുടെ മീൻസ് ആംബ്ലിഫയർ മീൻസ് നമ്മുടെ കാർ സ്റ്റീരിയോയുടെ ഒരു 12 വോൾട്ട്, അതായത് നമ്മുടെ ഇഗ്നിഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് ടേൺ ഓഫ് ഓണിലോട്ട് വരുന്ന സമയത്ത് എൻജിൻ ടേൺ ഓൺ ഇതിലോട്ട് വരുന്ന സമയത്ത് ഒരു 12 വോൾട്ട് അവിടെ വന്നിട്ട് അത് വർക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ വേറെ സ്വിച്ച് വെച്ചും ചെയ്യാം. അങ്ങനെ കപ്പാസിറ്റർ എല്ലാം ആ ഒരു പവർ സപ്ലൈയിൽ കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് കണക്ഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്പീക്കറിൻ്റെ ടെർമിനലാണ്, പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവ് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ ബ്രിഡ്ജ് മോഡിലുള്ളൊരു കണക്ഷൻസ് ആണത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രോബ്ലം വരും. എപ്പോഴും ഒരു പൊളാരിറ്റി കറക്റ്റ് ചെക്ക് ചെയ്യുക, പോസിറ്റീവ് പോസിറ്റീവ് തന്നെ, നെഗറ്റീവ് നെഗറ്റീവ് തന്നെ കണക്ട് ചെയ്യുക. ഇപ്പോൾ കേബിൾ വലിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു ക്ലാമ്പ് ഇട്ട് കണക്ട് ചെയ്യുക. ഞാൻ ഒരു ലൈൻ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, പവർ സപ്ലൈയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ലൈൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇൻപുട്ട് ഓഡിയോ ടെർമിനൽ കണ്ടോ, നമ്മളൊരു ഓഡിയോ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിലോട്ട്. മൊബൈലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ബാസ് മാത്രമായിട്ട് കേൾക്കാം, വേറെ സബ് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്.